നമസ്കാരം ഓട്ടപ്രദക്ഷത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം മുൻപ് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ പോക്രി എന്ന് പറഞ്ഞ ഒരു വിജയ് സിനിമയുണ്ട് അതിലെ ഈ കോമഡി അവതരിപ്പിക്കുന്ന നടൻ വടിവേലു അദ്ദേഹം ഏത് വേഷത്തിൽ വന്നാലും ഏത് വേഷം മാറി വന്നാലും അദ്ദേഹത്തിന് വളരെ പെട്ടെന്ന് തിരിച്ചറിയും കാരണം അദ്ദേഹത്തിന് ഒരു പ്രത്യേക രീതിയിലാണ് കേട്ടിരുന്നത് അപ്പം പർദ്ദെ ഇട്ട് വന്നാലും പിച്ചക്കാരിൻ്റെ വേഷത്തിൽ വന്നാലും ഏത് വേഷത്തിൽ വന്നാലും ഇതൊരു അടയാളമാണ് തിരിച്ചറിയാൻ എന്ന് പറഞ്ഞതുപോലെയാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഈ ജിഹാദികൾ സുഡാപ്പികൾ അവർ ഏത് വേഷത്തിൽ വന്നാലും അവർ ചില അടയാളങ്ങൾ അവിടെ ബാക്കി വെക്കും അങ്ങനെ അവരെ വളരെ പെട്ടെന്ന് മനസ്സിലാവും ബി ജെ പിയുടെ സംസ്ഥാന വക്താവ് സന്ധീവാര ഇട്ട ഒരു പോസ്റ്റാണ് ഒരു പൂരത്തിന് നിൽക്കുന്ന ഒരു ഫോട്ടോയാണ് അതിൻ്റെ താഴെ രാമചന്ദ്രൻ പൈ എന്ന് പറഞ്ഞൊരാളിട്ടിരിക്കുന്ന ഒരു കമൻറ്റാണ് അത് നിങ്ങൾ നോക്കുക അയ്യോ പാവം ദൃശ്യം പകർത്തിയ ഇസ്രായേൽ പൗരൻ്റെ പക്കൽ നിന്നും പടം ഇരന്ന് വാങ്ങി സമൂഹ മധ്യമതിയിൽ പോസ്റ്റ് ചെയ്തു പക്ഷേ പെർ അറിയില്ല ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ അക്ഷര തെറ്റുകൊണ്ട് തന്നെ ഈ ആൾ ആരാണ് എന്ന് ഏകദേശം പിടികിട്ടും അതുമാത്രമല്ല ആ ഐഡിയും കൂടെ ശ്രദ്ധിക്കണം പൈ പയ്യെന്നാണ് വെച്ചിരിക്കുന്ന പേര് രാമചന്ദ്രൻ പയ്യെന്നാണ് രാമചന്ദ്രൻ പൈ എന്നാണ് ആളുടെ പേര് ഒരിക്കലും രാമചന്ദ്രൻ പൈ എന്നായിരിക്കില്ല കൊടുക്കുന്നത് രാമചന്ദ്ര പൈ എന്ന വരൂ രാമചന്ദ്രൻ വരില്ല രാമചന്ദ്ര പൈ എന്നേ വരത്തുള്ളൂ പക്ഷേ സുഡാപ്പിയല്ലേ ഉള്ളിൽ തോന്നി അല്ലെങ്കിൽ വായിൽ വന്ന ഒരു പേരെടുത്ത് അങ്ങ് ഐഡിയ ആയിട്ട് ഇട്ടു എന്നാൽ നേരെ ചു മര്യാദയ്ക്ക് വല്ലോ അക്ഷരത്തിട്ടുകൂടെ അത് എഴുതിയോ അതുമില്ല കംപ്ലീറ്റ് അക്ഷരത്തിട്ടും അതിൻ്റെ താഴെ സന്ധ്യവാരര് ഒരൊറ്റ വാചകത്തിൽ മറുപടി കൊടുത്തിട്ടുണ്ട് ഇങ്ങള് സമസ്തയാണല്ലേ കംപ്ലീറ്റ് അക്ഷര തെറ്റെന്ന് ആ ഒറ്റ മറുപടിയിൽ തന്നെ സുഡുവിൻ്റെ ഗ്യാസ് അങ്ങ് പോയി കാണും ഇനി ഇവരെ പറ്റി പറയുമ്പോൾ മറ്റൊരു വാർത്ത കൂടെ അത് ഇന്ന് നമ്മുടെ മാധ്യമങ്ങൾ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ അങ്ങ് ആഘോഷിക്കുക ഇവിടെ രാജ്യദ്രോഹ നിയമം ഉണ്ടായിരുന്നു രാജ്യദ്രോഹ കുറ്റം ചുമത്തുന്ന ഒരു വൺ ട്വൻറ്റി ഫോർ ക്യാപിറ്റൽ എ അപ്പോൾ ഇത് കേൾക്കുമ്പോൾ സാധാരണക്കാർ വിചാരിക്കുക ഇത് ഇന്ത്യയിലെ ഭരണാധികാരികൾ എന്തോ നടപ്പിലാക്കിയിരുന്നൊരു നിയമാണ് ഏതാണ്ട് നൂറ്റി അറുപത് വർഷത്തിന് മുകളിൽ ബ്രിട്ടീഷുകാർ അന്ന് അവർക്കെതിരെ ആരും സംസാരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയൊരു നിയമമാണ് പിന്നീട് വന്ന പതിറ്റാണ്ടുകൾ ഭരിച്ച കോൺഗ്രസ് ഭരിച്ചപ്പോഴും ഒക്കെ ആ സംഗതി അവിടെ ഉണ്ടായിരുന്നു പക്ഷേ രണ്ടായിരത്തി പതിനാല് തന്നെ നരേന്ദ്രമോദി പറഞ്ഞിരുന്നു ഇത് എടുത്ത് മാറ്റണമെന്ന് ഇപ്പോൾ അതിൽ നിന്ന് ഒരു ഭാഗം എടുത്ത് മാറ്റിയിരിക്കുകയാണ് വൺ ട്വൻറ്റി ഫോർ എ എന്തൊരു ഭാഗം എടുത്ത് മാറ്റിയിരിക്കുകയാണ് അപ്പോൾ രാജ്യദ്രോഹ കുറ്റം ഇല്ല ഇനി നിലവിലില്ല എന്ന എന്ന് എന്ന് വിചാരിച്ചുകൊണ്ട് ചില കൂട്ടർ അങ്ങ് അത്യാഹ്ലാദപൂർവം അവരുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ അങ്ങ് പുറത്തേക്ക് തികട്ട് വിടുകയാണ് അതാണ് നിങ്ങൾ ഇനി കാണുന്നത് അതിൽ മീഡിയ വൺ എന്ന് പറഞ്ഞ ചാനൽ ഒരക്കാൽ പണി കിട്ടിയ ചാനൽ അതിൻ്റെ താഴെ അഹോരാത്രം പരിശ്രമിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവും അഭിഭാഷകനുമായ കപിൽ സെബിലാണ് യഥാർത്ഥ ഹീറോ ഇനിയെങ്കിലും രാജ്യദ്രോഹ കേസുകൾ ദുരുപയോഗം ചെയ്ത് കേന്ദ്ര സർക്കാർ തടവറയിൽ പഠിപ്പിക്കപ്പെട്ട മുഴുവൻ നിരപരാധികൾക്കും ജാമ്യം കിട്ടും എന്ന് പ്രതീക്ഷിക്കാം അതിൻ്റെ താഴെയാണ് ഇവരുടെ യഥാർത്ഥത്തിലുള്ള ഉള്ളിരി ഉള്ളിലിരിപ്പ് വെളിയിൽ വന്നിരിക്കുന്നത് സന്തോഷം ഇനി പാകിസ്ഥാന് ജൈവിളിക്കാം പാകിസ്ഥാൻ സിന്ദാബാദ് അപ്പോൾ ഇവരുടെ വിചാരം ഇതൊക്കെയാണ് രാജ്യദ്രോഗം എന്നുള്ള തരത്തിലാണ് ഇനി പാകിസ്ഥാന് ജൈവളിക്കാം പാകിസ്ഥാന് കി ജയിൽ വിളിക്കാം എന്നൊക്കെയാണ് ഇവരുടെ വിചാരം യഥാർത്ഥത്തിൽ ഈ സംഗതി സുപ്രീം കോടതി ഒന്ന് മരപ്പിച്ച് മരവിപ്പിച്ചിട്ടേ ഉള്ളൂ അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സായിപ്പിൻ്റെ നിയമമാണ് അത് മാറ്റിയിട്ട് പുതിയ കാലഘട്ടത്തിൽ ഇന്നിൻ്റെ രീതിയിൽ പുതിയ നിയമം നടപ്പിൽ വരുത്തണം നിലവിലെ സാഹചര്യത്തിൽ ബി ജെ പിക്ക് അത് ഇവർ തന്നെ പറയുന്ന പോലെ ദോശ ചുട്ടെടുക്കുന്ന പോലെ അത്രയും എളുപ്പമാണ് ലളിതമാണ് കാരണം പാർലമെൻറ്റിലെ രണ്ട് സഭകളിലും ലോക്സഭയിലും രാജ്യസഭയിലും വ്യക്തമായ ഭൂരിപക്ഷമുള്ളൊരു പാർട്ടിയാണ് അവർ കുറച്ചുകൂടെ ഇവിടുത്തെ ഇന്ത്യയുടെ രീതിയിൽ ഒരു നിയമം കൊണ്ടുവരും പാസ്സാക്കിയെടുക്കുകയും ചെയ്യും അതായത് ഉദാഹരണത്തിന് ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞാൽ ഇനി മുതൽ പോലീസ് ലാത്തി ഉപയോഗിക്കണ്ട എന്ന് പറയുകയാണ് അപ്പോൾ അത് പോക്കറ്റ് പോക്കറ്റടിക്കാർ പൂവാലന്മാർ കള്ളന്മാർ ഇങ്ങനെ ഹി കി ജയ് കി ജയ് ഈ രക്ഷപ്പെട്ടല്ലോ ഇനി പോലീസിൻ്റെ തല്ലൊന്നും കൊള്ളത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആഹ്ലാദിച്ച് സന്തോഷിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഐ നിൽക്കി 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 ബാക്കി കൂടെ കേക്ക് എന്ന് പറഞ്ഞിട്ട് പറയുന്നത് ഇനി മുതൽ ഇലക്ട്രിക് ലാത്തി ഉപയോഗിച്ചാൽ മതി എന്നാണ് പറയുന്നെങ്കിൽ ഉള്ള അവസ്ഥ അവസ്ഥയെന്ന് ഓർത്ത് വയ്ക്കുക തന്നെയാണ് ഇതിലും സംഭവിക്കാൻ പോകുന്നത് പക്ഷേ നമ്മുടെ ഇവിടെയുള്ള മാധ്യമ പ്രവർത്തകർക്ക് അല്ലെങ്കിൽ ചാനലിൽ വന്നിരുന്ന് ചർച്ച ചെയ്യുന്നവർക്കും ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള സംഗതി എന്തെന്ന് പിടികിട്ടുന്നില്ല എന്ന് തോന്നുന്നു പലരും അതിനെ പല രീതിയിൽ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുകയാണ് ജോസഫ് സി മാത്യു എന്ന് പറഞ്ഞ ഒരു വ്യക്തി വന്ന് പറയുന്നു ഇവിടെ ഇരുന്നു കൊണ്ട് പാകിസ്ഥാന് കി വിളിച്ചാൽ പാകിസ്ഥാന് സിന്താബാവ വിളിച്ചാൽ എന്താണ് കുഴപ്പം അതിനെ ചിലർ രാജ്യദ്രോഹി അതിലൊന്നും വലിയ കേസൊന്നും എടുക്കേണ്ട കാര്യമില്ല വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് പക്ഷേ ഒരു പ്രശ്നമുണ്ടല്ലോ ജോസഫ് സി മാത്യു ഇപ്പോൾ ക്രിക്കറ്റ് കളിക്കുന്ന സമയങ്ങളിൽ ഉള്ള കാര്യത്തെപ്പറ്റിയാണ് ഇദ്ദേഹം പറയുന്നത് അതിനൊരു പ്രശ്നം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രിക്കറ്റിലെ ഒരു മികച്ച ഷോട്ടിന് ആണ് കൈയ്യടിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ഒരു വിക്കറ്റിനാണ് കൈയ്യടിക്കുന്നതെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം പക്ഷേ ഈ കൂട്ടർ പാകിസ്ഥാന് മാത്രമേ കൈയടിക്കാറുള്ളൂ അവർ ആസ്ട്രേലിയ നന്നായിട്ട് കളിക്കുമ്പോൾ കൈയടിക്കാൻ കൈയ്യടിക്കാറില്ല ഇംഗ്ലണ്ട് നന്നായിട്ട് കളിക്കുമ്പോൾ കൈയടിക്കാറില്ല ന്യൂസിലണ്ട് നന്നായിട്ട് കളിക്കുമ്പോൾ കൈയടിക്കാറില്ല അവർ ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ കളിക്കുമ്പോൾ മാത്രമാണ് കൈയടിക്കുന്നത് അതാണ് പ്രശ്നം അതാണല്ലോ വകവെച്ച് കൊടുക്കാനും സമ്മതിക്കാൻ പറ്റാത്തത് അതാണ് രാജ്യദ്രോഹമായിട്ട് പറയുന്നത് എന്നാലും അതിന് എടുത്ത് ജയിലിലിടണമെന്നൊന്നും ആരും പറയുന്നില്ല രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങളൊക്കെ ഉള്ളത് തീർച്ചയായിട്ടും രാജ്യദ്രോഹത്തിൻ്റെ പരിധിയിൽപ്പെടണം അതിനുവേണ്ടി പുതിയ നിയമനിർമ്മാണം കൊണ്ടുവരണം തീർച്ചയായിട്ടും മോദി സർക്കാർ അത് കൊണ്ടുവരികയും ചെയ്യും അതെടുത്ത് മാറ്റി എന്ന് കരുതി ഇല്ലാത്ത വയ്യാത്ത പണിയൊന്നും മേടിച്ച് കൂട്ടരുതെ പൊന്നു സുഡാപ്പികളെ തൽക്കാലമായിട്ട് സുപ്രീം കോടതി ഒന്ന് മരവിപ്പിച്ചു എന്നേ ഉള്ളൂ പുതിയ നിയമം ഇറക്കിക്കൊണ്ടുവരും ഇതൊക്കെ മാറ്റിയാൽ തന്നെ യു എ പി എയും മറ്റു പലതും ഇപ്പോഴും അവിടെയുണ്ട് അതൊന്നും ബി ജെ പി കൊണ്ടുവന്നതല്ല കഴിഞ്ഞ യു പി എ സർക്കാർ കൊണ്ടുവന്നതാണ് എന്ന് ഓർക്കണം അതൊക്കെ വളരെ ശക്തമാണ് എന്ന് ഓർക്കണം ആദ്യം ഇതിൻ്റെ വാർത്തകൾ പുറത്ത് വന്നപ്പോൾ ഇതാ സിദ്ധിക്കാപ്പൻ പുറത്തേക്ക് വരാൻ പോകുന്നു തടിയൻ്റെ വിടാ നസീർ പുറത്തേക്ക് വരാൻ പോകുന്നു എന്ന തരത്തിലൊക്കെയാണ് ചില മാധ്യമങ്ങൾ അടക്കം ആഘോഷിച്ചത് അവരാരും വെളിയിൽ വരാൻ പോകുന്നില്ല ഒരു മനുഷ്യൻ ഇതിൻ്റെ ഇളവ് കിട്ടി വെളി വരാൻ പോകുന്നില്ല അകത്തു കിടക്കുന്നവരൊക്കെ അകത്തത് തന്നെയാണ് ഇതൊന്നും മനസ്സിലാവാതെ ഈ മദ്രസ വിദ്യാഭ്യാസം കൊണ്ട് ഇതേപോലെ പാകിസ്ഥാനിൽ ജയി വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ പിന്ന മറ്റുള്ള ജനങ്ങൾ മനസ്സിലാക്കും എന്നതിനപ്പുറം ഇതുകൊണ്ട് നിങ്ങൾ ഒന്നും നേടാൻ പോകുന്നില്ല എന്നുകൂടെ ഓർക്കുക പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ പറയാനുള്ളത് ഫ്രീഡം ഓഫ് സ്പീച്ച് എന്നൊക്കെ സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ട് ചിലർ വളരെ നല്ല അഭിപ്രായം എനിക്ക് വ്യക്തിപരമായിട്ട് വേണം എന്ത് സ്വാതന്ത്ര്യത്തോടെ എന്തും പറയാനുള്ള അഭിപ്രായം വേണം പക്ഷേ ഒരു പ്രശ്നമുണ്ട് പ്രശ്നം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോകത്ത് എനിക്ക് തോന്നുന്നു ഫ്രാൻസിലാണിപ്പോൾ ആ നിയമം ഉള്ളത് മതത്തിനെ വിമർശി ഏത് മതത്തിനെയും മതവിമർശനം എന്നത് ഒരു മനുഷ്യൻ്റെ മൗലികാവകാശത്തിൽപ്പെടുത്തി ഏത് മതത്തിനെയും വിമർശിക്കാം ഏത് പ്രവാചകനെയും വിമർശിക്കാം ഏത് ദൈവപുത്രനേയും വിമർശിക്കാം ഏത് ദൈവത്തിനേയും വിമർശിക്കാം അപ്പോൾ ഈ ഫ്രീഡം ഓഫ് സ്പീച്ച് എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ ഈ സംഗതി കൂടി ഇതിനകത്തോട്ട് വരും ഏത് മാതാവിമർശനം സംഭവിച്ചു വരുമോ പറ സംഭവിച്ചു തരുമോ ഒരിക്കലും ഒരു കൂട്ടർ സംഭവിച്ചു തരത്തിയില്ല കാരണം നിലവിൽ തന്നെ കുറേ ആളുകൾ അങ്ങ് ഏറിലാണ് ഒരു പുസ്തകവും ആ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വ്യക്തിയെ ഒക്കെ നിലത്ത് നിൽക്കാൻ പറ്റാതെ സമയമില്ലാതെ അങ്ങ് ഏറിലാണ് സഭാഷ്യൻ പുന്നക്കലും അതേപോലെ തന്നെ അനിൽ ഒക്കെ ഇങ്ങനെ ക്ലബ് ഹൗസിലും മറ്റുമൊക്കെ എടുത്തിട്ട് വാരി അലക്കി നിലത്ത് നിൽക്കാൻ സമയമില്ലാതെ ഏറിൽ നിൽക്കുകയാണ് നിലവിൽ തന്നെ അപ്പോൾ ഈ ഫ്രീഡം ഓഫ് സ്പീച്ചും അതിൻ്റെ കൂടെ ഈ മതവിമർശനവും മൗലിക അവാശവും കൂടെ ആക്കിയുള്ള അവസ്ഥ എന്താണെന്നൊന്ന് ഓർത്തു നോക്കിയാൽ സുഡാപീസ് ഇതൊക്കെ ഓർത്തുകൊണ്ട് വേണം ഈ ഫ്രീഡം ഓഫ് സ്പീച്ച് വേണമെന്നൊക്കെ പറഞ്ഞ് തള്ളി മറിക്കാൻ പണി നിങ്ങൾക്കുള്ളതാ അല്ലാതെ സംഖ്യകൾ സംഖ്യകൾക്കുള്ളതല്ല ആ ഓർമ്മ വേണം വെബ്ഡസ്ക് തത്വമൈന്യൂസ്